യുഎഇയിൽ ഈ വർഷം സ്വദേശീവൽക്കരണത്തിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾ വൻ തുക പിഴ നൽകേണ്ടി വരും. നിയമിക്കാത്ത ഓരോ ഇമറാത്തിയുടെയും പേരിൽ 42,000 ദിർഹം എന്ന നിലയിൽ പിഴ ചുമത്തും എന്ന് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. 1% സ്വദേശീവൽക്കരണം പൂർത്തിയാക്കാൻ കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന സമയം ജൂൺ 30 അവസാനിക്കും. സ്വദേശിവൽക്കരണത്തിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെ ശക്തമായ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ഈ വർഷം പകുതിയോടെ 1% സ്വദേശിവൽക്കരണം എന്ന ലക്ഷ്യം പൂർത്തിയാക്കാത്ത കമ്പനികൾക്കെതിരെ വലിയ പിഴ ചുമത്താനാണ് തീരുമാനം. നിയമനം നൽകാത്ത ഓരോ എമിറാത്തിക്കും 42,000 ദിർഹം എന്ന നിലയിലായിരിക്കും പിഴ ഈടാക്കുക. 1 മാസം 7,000 ദിർഹം എന്ന നിലയിലാണ് 6 മാസത്തേക്കുള്ള പിഴ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ 2% എന്ന ടാർഗറ്റ് പൂർത്തിയാക്കാത്ത കമ്പനികളിൽ നിന്ന് പ്രതിമാസം 10,000 ദിർഹം എന്ന നിലയിൽ പിഴ ഈടാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ നിരവധി കമ്പനികൾ സ്വദേശിവൽക്കരണം നടത്തിയെന്ന് കാണിച്ച വ്യാജ വിവരങ്ങൾ നൽകിയതായും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാജ വിവരങ്ങൾ നൽകിയ 380-ലധികം കമ്പനികൾക്കെതിരെ അടുത്തിടെ നടപടി സ്വീകരിച്ചിരുന്നു. സംശയാസ്പദമായ നിരവധി കമ്പനികൾക്കെതിരെ പരിശോധന തുടരുകയാണ്. 50-ഓ അതിലധികമോ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ ഈ വർഷം 2% സ്വദേശിവൽക്കരണം നടപ്പിലാക്കണമെന്നാണ് നിയമം. ഓരോ വർഷവും സ്വദേശിവൽക്കരണ തോത് ഉയർത്തും. 2026-നകം സ്വദേശിവൽക്കരണം 10% ആക്കുകയാണ് ലക്ഷ്യം. NTV ദുബായ്.